ഞാൻ നിങ്ങളുടെ സിആർഒ എന്ന് പറയുന്നത്. സിആർഒ എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ഇതിലാണ് നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വേവ് കാണാൻ പറ്റുന്നത്. ആദ്യം ആണ് പവർ. പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഇതിൽ ഇതേപോലെ ഒരു റെഫറൻസ് ലൈൻ വരും. ഈ ലൈൻ ചിലപ്പോൾ നമുക്ക് ഈ നോബ് ഏതെങ്കിലും പ്രസ് ചെയ്ത് ഉള്ളിലേക്കാക്കി കാണണമെന്നില്ല. അപ്പോൾ ആദ്യം ഒന്നത് തിരിച്ചു കൊടുത്ത് ഏതെങ്കിലും തിരിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ലൈന് നമുക്ക് സിആർഒയിൽ ഡിസ്പ്ലേ. അപ്പോൾ ഈ സിആർഒ നല്ലതാണെന്ന് അറിയണമെങ്കിൽ ഈ ലൈനും ഇവിടെയുള്ള പവർ ബട്ടൺ ഓൺ ആവണം, ഈ റെഫറൻസ് ലൈനും കാണണം. ഇതാണ് സിആർഒ, ഡിഫറെൻ്റ് വേവ്സ് കാണാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റിലേക്ക് പോവാം. ഇതാണ് ഡി സി പവർ സപ്ലൈ. ഈ ഡി സി പവർ സപ്ലൈയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡി സി ഇൻപുട്ടാണ്. ഡി സി ഇൻപുട്ട് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള ഇൻപുട്ട്സാണ്. പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കോഴ്സ് എന്ന നോബ് ഉണ്ട്, ആ അതിൽ തിരിച്ചിട്ട് ഒരു 5 വോൾട്ട് സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത് ഡി സി 5 വോൾട്ടേജ് ആണ്. ഇനി 10 ആക്കണമെങ്കിൽ ഈ കോഴ്സിനതാക്കി കൂട്ടിയിട്ട് 10 വോൾട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ 0 മുതൽ 1 30 വോൾട്ടേജ് വരെ നമുക്ക് ഇത് വേരിയബിൾ ഡി സി പവർ സപ്ലൈ ആണ്. 0 മുതൽ 30 വരെയുള്ള ഡി സി വോൾട്ടേജ് നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇൻസ്ട്രുമെൻ്റാണ് ഫംഗ്ഷൻ ജനറേറ്റർ. ഇത് ഈ ഫംഗ്ഷൻ ജനറേറ്ററിൽ ഇത് ഓണാക്കി വെച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേവ് ഫോംസ് കാണാൻ മെഷർ ചെയ്യാൻ ആവശ്യമുള്ളത് എടുക്കാൻ പറ്റും. അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സിആർഒയിൽ നോക്കണം. ഇതാണ്, ഇതിപ്പോൾ കിട്ടുന്നത് സ്ക്വയർ വേവ് ആണ്. ഇതിൽ വേവ് ഫോം തിരിച്ചാൽ നമുക്കിതിൽ ട്രയാങ്കുലർ വേവ് കിട്ടും, പൾസ് കിട്ടും, സൈന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ വേവ്, ഇതിപ്പം 16.5 kHz ആണ്. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും കുറയ്ക്കണമെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് കുറയ്ക്കുക. ഇപ്പോൾ 10 kHz ആയി. 1 kHz വേവൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഇത് ഫ്രീക്വൻസി റേഞ്ച് തിരിച്ചാൽ ഇതിൽ 1 kHz ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ഇതിലെ അതാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്. ഇനി ഇതിന് നമ്മളൊരു കണക്ഷൻ ഉണ്ട്. ഈ ഇതിനെ പറയും സിആർഒ പ്രോബാണ്. ഈ പ്രോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സിആർഒയിലേക്ക് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രോബ് എടുത്തു, ഇതേ പോയിന്റ് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് നേരെ രണ്ടാമത്തെ പ്രോബ് സിആർഒയിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ട് പ്രോബുകൾ. ഈ രണ്ട് പ്രോബില് ഈ റെഡ് എപ്പോഴും റെഡിനോട് കണക്ട് ചെയ്യണം. റെഡിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. ഇത് ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവ്. പ്ലസ് പ്ലസ്സും മൈനസ് മൈനസും നമ്മൾ കൊടുത്താൽ ഈ സിആർഒയിൽ ഒരു വേവ് ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കുകയെന്ന് വെച്ചാൽ കുറയ്ക്കാം. ഇതാണൊരു വോൾട്ടേജ്, ഇതാണൊരു സൈൻ വേവ്. ഇതിനെ നമുക്ക് സ്ക്വയർ ആക്കണമെങ്കിൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ വേവ് ഫോമിൽ സ്ക്വയർ ആക്കുക. അപ്പോൾ സിആർഒയിൽ സ്ക്വയർ വേവ് കാണും. അടുത്തത് വീണ്ടും ട്രയാങ്കുലർ ആക്കുക. ടി ആർ എച്ച് ആ ട്രയാങ്കുലർ വേവ് കിട്ടാനാണ്, 1 kHz. അത് ഇതിൽ മെഷർ ചെയ്യുമ്പോൾ ട്രയാങ്കുലർ വേവ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം സൈൻ വേവ് ഒന്ന് നോക്കാം. സൈന് കൊടുത്തു, 1 kHz ആണ് സിആർഒയിൽ സൈൻ വേവ്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈൻ വേവിൽ മാക്സിമം വോൾട്ടേജ് എന്ന് പറയണം. അതിന് നമ്മൾ വൈ പൊസിഷൻ തിരിക്കാം. വൈ എന്നതിൽ ഇതിൽ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത്താണ്, ടോട്ടൽ ലെങ്ത്. ഈ ഒരു വോൾട്ടേജിന് ഈ ഒരു സൈൻ വേവിന് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് മെഷർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വോൾട്ടേജ്, ഇത് 2 3 4
പിന്നെ എല്ലാം ചെറുത് ഇൻ ചെറുത് കാണുന്നതെല്ലാം 0.2 വോൾട്ടേജ് ആണ്. 0.2, 0.4, 0.6, 0.8 കഴിഞ്ഞാലാണ് 1 വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു വേവിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് 1, 2, 3, 4 എന്നാണ്. അപ്പോൾ 4 × ഈ ഇതിലൊരു നോബ് ഉണ്ട്, ബോൾസ്ബർ ഡിവിഷൻ നോബ് എന്ന് പറയാം. ഈ നോബിൽ ഈ നീല കളർ കാണുന്നതിൻ്റെ 5 അപ്പം 4 × 5 20 വോൾട്ടേജ് ആണ് ഈ CROയിൽ ഡിസ്പ്ലേ ചെയ്ത ഒരു വേവ് ഫോമിൻ്റെ വോൾട്ടേജ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്.